ഞാൻ ആക്ച്വലി ഭയങ്കര മടിയൻ ചെക്കനായിരുന്നു, ഭയങ്കര തടിയൊക്കെ ഉള്ള ഒരു മടിയൻ ചെക്കനായിരുന്നു ഞാൻ. സയൻസ് സ്കൂളിൽ പോയിട്ടാണ് ഈ 5 മണിക്ക് സയറിനടിക്കുമ്പോ എണീക്കണം, പിന്നെ ഓടണം, എക്സസൈസ് ചെയ്യണം. അവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു നേരത്തെ കുറച്ചാൾ. അന്ന് ഒരു സിനിമയെന്ന്, ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് തന്നെ ആ സിനിമ എന്ന് പുറത്താക്കിയിട്ടുണ്ട്. വ്യക്തിയുടെ പരിമിതി എൻ്റെ ദേഷ്യമാണ്. എനിക്ക് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത വികാരം ഒന്ന് അത് മാത്രമേ കാണൂ. എനിക്ക് കരച്ചിൽ അടക്കാൻ സാധിക്കും, ചിരി അടക്കാൻ സാധിക്കും, സന്തോഷം അടക്കാൻ സാധിക്കും, ദുഃഖം അടക്കാൻ സാധിക്കും. ദേഷ്യം അടക്കാനാണ് ഞാൻ ഇനിയും പഠിക്കേണ്ടത്. എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ, എനിക്ക് ഒറ്റയ്ക്കൊരു ഹിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വിമർശനങ്ങളൊക്കെ തന്നെ കുറച്ച് ബാലിഷമായിട്ട് തോന്നി. എന്താണ് ഈ ഒറ്റയ്ക്കൊരു ഹിറ്റ്? എനിക്ക് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല. പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേർന്നു, കോളേജ് 2 വർഷം ആവുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി. അതുകൊണ്ട് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇനിയും കുറച്ച് അകലെയാണ്. ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞാലേ എൻ്റെ റേഞ്ച് മുഴുവനായി തുറക്കപ്പെടുള്ളൂ. ആഗ്രഹങ്ങളെ പറയാൻ പറ്റുമോ? 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കും. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം, ഒരു നല്ല കുടുംബസ്ഥനായിരിക്കണം, എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനായിരിക്കണം, എൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസിനെ ചെയ്ത പേര് വരുത്താതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മൾ ലുങ്കി ഉടുത്തത് കൊണ്ടോ അംബാസഡർ കാറിൽ പോയത് കൊണ്ടോ മഹാനൊന്നും ആവില്ല, അത് നമ്മൾ ആരെ കാണിക്കാനാണ്. എനിക്കിഷ്ടം എൻ്റെ ഓഡിയിൽ ജീൻസും ഷർട്ടും ഇട്ട് വരാനാണ്. അത് ഞാൻ സ്വന്തമായി സമ്പാദിച്ച എൻ്റെ പൈസ തൊട്ട് ഞാൻ വാങ്ങിയത്. അതിന് ഞാൻ ആരോടാണ് ക്ഷമാപണം പറയേണ്ടത്? എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാർ, എൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാർ എൻ്റെ കയ്യിലുണ്ട്. അതിന് ഞാൻ ആരോടാണ് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത്? ഒരു വ്യക്തിയുടെയും ഒരു കാരണത്തിൻ്റെയും മുമ്പിൽ എൻ്റെ വ്യക്തിത്വം ഞാൻ ത്യജിക്കില്ല എന്നൊരു തലമുറ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ. സമൂഹത്തിലേക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അവകാശം നമ്മളിലേക്ക് എത്തുന്നത് ജീവിതം നമ്മളെ നയിച്ച് നമ്മൾ എത്തപ്പെടുന്ന കർമ്മഭൂമിയിൽ നിന്നാണ്, നമ്മൾ ചെയ്യുന്ന തൊഴിൽ. ആ തൊഴിൽ തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടാക്കാനും നമുക്ക് നമ്മുടെ കുടുംബം നോക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനും ഒക്കെ ഉള്ളതാണ്. അതിനപ്പുറം ആ കർമ്മഭൂമിയിൽ നിന്ന് നമ്മുടെ തൊഴിലിലൂടെ നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുന്ന ഒരു അധികാരം, ഒരു അവകാശം, അതെങ്ങനെ നമുക്ക് സമൂഹത്തിൽ ചെറുതെങ്കിൽ ചെറുതായ ഒരു റിപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളിടത്താണ് ദ പവർ ഓഫ് എ ട്രൂ സിറ്റിസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതം ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഗ്രേഡോ ഒരു റാങ്കോ അല്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് മുന്നിൽ ഒരു ദൗത്യം ഉണ്ടാകും. പെർസ്യൂ യുവർ പാഷൻ. എന്റെ സ്വഭാവം മാറ്റണം, എന്റെ സംസാര രീതി മാറ്റണം, ആൾക്കാരോടുള്ള സമീപനം മാറ്റണം എന്നുള്ള പാഠങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഇന്നും ഗുരുനാഥന്മാരെ കാണുന്ന ആൾക്കാർ പോലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നിട്ടും അത് ഞാൻ പഠിച്ചില്ല. ഞാൻ തന്നെ ആയിരുന്നു അങ്ങനെ ഒരു അന്തർമുഖനായ പൃഥ്വിരാജ്, പിന്നെ അഹങ്കാരിയായി. അഹങ്കാരിയായ പൃഥ്വിരാജ് പിന്നീട് അവൻ രക്ഷപ്പെടൂല എന്നായി. ഇപ്പോൾ ഒടുക്കം ഇപ്പോൾ അവർ തന്നെ പറയുന്നു, ആ പൃഥ്വിരാജിനെ കണ്ടുപിടിക്കും, അയാൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെ ആണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. ലോകത്ത് നമ്മളെപ്പോലെ ഒരാളെ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ ഈ ഹാളിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കൂട്ടം ആ വ്യക്തി മാത്രമേ ഉണ്ടാകുള്ളൂ. അതിൽ അഭിമാനം കണ്ടെത്തുക. നമ്മളൊക്കെ യുണീക്കാണ്. അതിൽ അഭിമാനം കണ്ടെത്തി ബി യുവർ സെൽഫ്.